ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് പോപ്സിൻ്റെ റെസിപ്പിയാണ്. ഞാനിതിനു മുൻപ് ഒരു കേക്ക് സിക്കിൾസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് വാനില സ്പോഞ്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, 1 കിലോയുടെ വാനില സ്പോഞ്ച്. അതിപ്പോൾ കേക്ക് സിക്കിൾസും കേക്ക് പോപ്സിനും കൂടി ഒന്നിച്ച് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും 1 കിലോ എടുത്തു. നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് സ്പോഞ്ച് എടുത്താൽ മതി. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. എന്നിട്ടത് നന്നായിട്ട് ആ സ്പോഞ്ച് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ വൈറ്റ് ഗനാഷ് അത് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിങ്ങനെ കുഴച്ചിട്ട് പിടിക്കാവുന്ന രീതിയിൽ. ഞാൻ പിന്നെ അതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് കളർ ജെൽ കളർ കൂടി ചേർത്തിട്ടുണ്ട്. റെഡ് ജെൽ കളറാണ് 1 ഡ്രോപ്പ് ചേർത്തിട്ടേ ഉള്ളൂ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചേർത്തതാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ കളറ് ചേർക്കണം എന്നില്ല, നിർബന്ധമില്ല. എന്നിട്ട് നമ്മൾ കുറേശ്ശെ ഗനാഷ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ, പൊടിഞ്ഞു പോകരുത്, ഒന്ന് പിടിക്കാം, പിന്നീട് പൊടിക്കാം, അതല്ല ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഗനാഷ് ഒഴിച്ച് കുഴച്ചെടുക്കണം. ഗനാഷ് അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തെടുക്കാം അതിനകത്ത്. എന്നിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഞാനൊരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെച്ച് എടുത്തിട്ട് ഒരു ബോൾസ് ആക്കിയിരിക്കുന്നത്. അതൊരു മീഡിയം സൈസ് ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. അത് താഴെ പോവാതിരിക്കാൻ വേണ്ടി, പിടിക്കുമ്പോൾ ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മളതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അതൊന്നിങ്ങനെ എടുത്തിട്ട് അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് താഴെ സൈഡിലൊക്കെ വരുന്ന കട്ടിയായിട്ട് വരുന്ന നമ്മുടെ ചോക്ലേറ്റ് അപ്പോൾ തന്നെ നമ്മളത് സൈഡിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഹാർഡായിട്ട് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ബോള് പോലെ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമ്മളത് തേച്ച് സൈഡൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കും. അതൊരു 5 മിനിറ്റ് അത്രയൊക്കെ മതിയാവും, അപ്പോൾ അത് സെറ്റായിക്കോളും. എന്നിട്ട് വേണം നമ്മളുടെ നമ്മളിത് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അതിൽ കളറൊക്കെ ചേർക്കാം നിങ്ങൾക്ക്. ഞാനിവിടെ വെറുതെ കളറൊന്നും ചേർക്കാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനൊരു കപ്പ് കേക്കിൻ്റെ കപ്പിലാണ്, പേപ്പർ കപ്പാണത്, അതിലാണ് ഞാൻ ചെറിയ ഏറ്റവും ചെറിയ പേപ്പർ കപ്പിൽ അതിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളത് ഗനാഷ് ആ പോപ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മളതിലേക്ക് വെച്ച് കൊടുക്കണം, സെറ്റാക്കി വെക്കണം. അപ്പോൾ ആദ്യമേ തന്നെ അത് സെറ്റ് ചെയ്യേണ്ട ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മളിതുപോലെ ഒന്നെങ്കിൽ ഡിപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിനെ ഒഴിച്ചു കൊടുക്കാം. കൂടുതലും നല്ലത് ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്കെത്തും. എത്താത്ത ഭാഗം ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമ്മളത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് അത് മുഴുവനും ഊർന്നു പോകുന്ന അത്രയും പിടിച്ചിട്ട് വേണം അതിലേക്ക് എടുത്ത് വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ അത് മുഴുവൻ ഒഴുകി അതിനകത്ത് മുഴുവൻ പരന്നിട്ടിരിക്കും, അപ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കാം, ബോൾസൊക്കെ മാറി പരന്നിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചോക്ലേറ്റും ഊർന്നു പോയതിന് ശേഷം അതിലേക്ക് എടുത്ത് വയ്ക്കണം. ആ വയ്ക്കുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കണം, അതല്ലെങ്കിൽ ചരിഞ്ഞ് പോയാൽ അതേ ഷേപ്പിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തെർമോക്കോൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് അതിൽ കുത്തി വയ്ക്കാം നമുക്കത്. എന്നിട്ട് ചെറിയ ഡെക്കറേഷന് ഞാൻ കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് വെറുതെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ
ഏറ്റവും ചെറിയ ഷുഗർ ബോൾസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബോൾസ് അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല വീഡിയോയിൽ, പക്ഷേ വെക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് പോപ്സിൻ്റെ റെസിപ്പി. വളരെ സിമ്പിളല്ലേ? നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.